നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോക മുസ്ലിങ്ങൾ മുഴുവനും ഒരു വ്യക്തിയുടെ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഈ പരിശുദ്ധമായ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളുമാണ് അനുഷ്ഠാനങ്ങളുമാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യത്യസ്തനാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, പരിശുദ്ധമായ ഖുർആനിൻ്റെ നൂറിലധികം വരുന്ന ആയത്തുകളിൽ അതിനുള്ള മറുപടികൾ അല്ലാഹു തന്റെ വചനമാകുന്ന ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു ഒറ്റ ആയത്ത്, ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്നത്. നഹ്ല് സൂറത്തിന്റെ 120-121 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അനുസ്മരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നാമം പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അത് കഴിഞ്ഞാൽ മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല അവിടുത്തെ നാമത്തിൽ ഒരു പരിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. സൂറത്തു ഇബ്രാഹിം, ഖുർആനിന്റെ 14-ാമത്തെ സൂറത്താണത്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നഹ്ല് സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان ابراهيم كان امه قانتا لله قانتا لله حنيفا ولم يكن من المشركين. النبي عليه السلام كان امه ഒരു സമൂഹമായിരുന്നു, ഒരു പ്രസ്ഥാനം എന്നൊക്കെ ചില ആളുകൾ നമ്മൾ പറയാറില്ലേ. അയാളൊരു പ്രസ്ഥാനമാണ്. ഇതുപോലെ അല്ലാഹു ആദ്യമായി ഇബ്രാഹിം നബിയെ ഉപയോഗിച്ചത് കാന ഉമ്മ, അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. ഒരു സമൂഹത്തിനും ഒരു പ്രസ്ഥാനത്തിനും ചെയ്തു തീർക്കുന്നത് തന്റെ സ്വയം ജീവിതം കൊണ്ട്, തന്റെ ഒറ്റ വ്യക്തിത്വം കൊണ്ട് ചെയ്തു തീർത്ത മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകുന്നതാണ്. മനുഷ്യ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ
അതിൻ്റെ എല്ലാം തുടക്കക്കാരൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്, തന്റെ ദഅവത്തിന് പുറമേ ഇബ്രാഹിം നബി ലോകത്ത് വലിയ പരിഷ്കർത്താവായിരുന്നു, ഒരു പുതിയ സിവിലൈസേഷൻ ലോകത്തിന് സമർപ്പിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മനുഷ്യ ജീവിതത്തിലെ നിത്യകർമ്മങ്ങളിലും അതുപോലെ നമ്മൾ നിരന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലും അതിൻ്റെ എല്ലാം തുടക്കക്കാരൻ ഇബ്രാഹിം നബിയാണ്. ഖുർആൻ പറയുന്നു, ഒരുപാട് അനുശാസനകളിലൂടെ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ച സന്ദർഭം, ഫഅതമ്മഹുന്ന, അതെല്ലാം പരിപൂർണമായി നിർവഹിച്ചു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്തലാഹു അല്ലാഹു ബിത്തഹാറ, ശുദ്ധി കൊണ്ട് തഹാറത്ത് കൊണ്ട് അല്ലാഹു ഒരുപാട് അനുശാസനകൾ നടത്തിയെന്നാണ്. ഹംസും ഫിർ റാസ്, തലയുമായി ബന്ധപ്പെട്ട അഞ്ച് ശുദ്ധികൾ, വഹംസും ഫിൽ ബദൻ, അഞ്ച് ശരീരവുമായി ബന്ധപ്പെട്ട ശുദ്ധികളാണ്. ഇതെല്ലാം ഇന്ന് നമ്മൾ നടപ്പിൽ വരുത്തുന്നു. ഇതിന്റെ തുടക്കക്കാരൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമാണെന്ന് പരിശുദ്ധ റസൂൽ. ഖസ്സുശാരിബ്, മീശ വെട്ടുക, മുസ്ലിമിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. മുസ്ലിം മീശ വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. നീട്ടി വളർത്തുന്നത് നമ്മുടെ സ്വഭാവമല്ലെന്ന് പരിശുദ്ധ റസൂൽ. നമ്മുടെ ചുണ്ടിന്റെ ഈ ചുവപ്പ് കാണുന്നത് വരെ നമ്മുടെ മീശ വെട്ടണമെന്നാണ്. അല്ലാത്തവൻ ഫലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂൽ. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ഒരുപാട് സിനിമകളിലും അതുപോലെ സിനിമകളിലെ നടന്മാരുമൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിലെ അഭിനയത്തിന് വേണ്ടി മീശ നീട്ടി വളർത്തിയാൽ നമ്മുടെ ചെറുപ്പക്കാരും നീട്ടി വളർത്തുകയാണ്. പരിശുദ്ധമായ ഹദീസിലൂടെ റസൂലുള്ള പറയുകയാണ്, മീശ വെട്ടാതെ നീട്ടി വളർത്തിയാൽ അവൻ ഇസ്ലാമിന്റെ ഗണത്തിൽ അവരെ ഉൾപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ റസൂൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പെട്ടെന്ന് പറയട്ടെ, വൽ മൽമല, വായിൽ വെള്ളം കുപ്പിളിക്കുന്നത്, ഇത് റസ്മഹാനായ ഇബ്രാഹിം നബി തുടങ്ങി വെച്ച സംസ്കാരമാണ്. വൽ ഇസ്തിൻശാഖ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്, ഇതെല്ലാം ശാസ്ത്രീയമായി ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, സാഹചര്യവും സമയവും ചുരുക്കമാണ്. അസ്വാഖ്, വായിൽ നമ്മുടെ മിസ്വാഖ് ചെയ്യുന്നത്, മുടിവാരുന്നത്, മുടി ചീകുന്നത്, ഇതെല്ലാം ഇബ്രാഹിം നബിക്ക് മുമ്പില്ലാത്ത സംഗതികളാണ്. അവിടെ മുതലാണ് ഈ ഉമ്മത്തിന് സുന്നത്തായി അല്ലാഹു പരിശുദ്ധമായ ശരീഅത്തിൽ കൊണ്ടുവന്നത്. ഇബ്രാഹിം നബിയാണ് ഇതിന്റെ തുടക്കക്കാരൻ. അതുപോലെ വഫിൽ ജസദി, ശരീരത്തിൽ അഞ്ചെണ്ണമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തഖ്ലീമുൽ അൽഫാർ, നഖം മുറിക്കുന്നത്. ആഴ്ചകളിൽ നമ്മൾ നഖം മുറിക്കണം. അതിന്റെ രൂപവും ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഹൽഖുൽ ആനതി വൽ ഖിതാൻ, നമ്മുടെ ഗുഹ്യരോമങ്ങളും അതുപോലെ കക്ഷരോമങ്ങളും നമ്മൾ അത് വടിച്ച് ഒഴിവാക്കേണ്ടതുണ്ട്. അത് മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ. അതൊഴിവാക്കാതെയായാൽ 40 ദിവസത്തിനപ്പുറം അതൊഴിവാക്കാതെയായാൽ നമ്മുടെ ഇബാദത്ത് പോലും സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എത്ര മനോഹരമായ മതമാണ് ഇസ്ലാം! എന്താണ് നമ്മളെ പഠിപ്പിക്കാത്തത്? ഇതിന്റെ തുടക്കക്കാരൻ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. അതുപോലെ ചേലാകർമ്മം, അതുപോലെ ശൗചം ചെയ്യുന്നത്, ഇതെല്ലാം തുടക്കക്കാരൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് പരിശുദ്ധ റസൂൽ. മാത്രമല്ല, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ മറ്റ് ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെ നമ്മൾ അനുവർത്തിക്കേണ്ട നമ്മുടെ ബാധ്യതകളിലൊക്കെയും തുടക്കക്കാരനും ഈ സമൂഹത്തെ, ഈ മനുഷ്യ സഞ്ചയത്തെ പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇന്ന ഇബ്രാഹിമ അവ്വലു മൻ അതാ ഫള്ളൈഫ്, ഒരു അതിഥി തന്റെ വീട്ടിലേക്ക് വന്നാൽ അവനെ എങ്ങനെ ആദരിക്കണമെന്നും
അവന് എങ്ങനെ ആതിഥേയത്വം നൽകണമെന്നും പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. അതുപോലെ തന്നെ ഒരു സഹോദരന്, മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ മുആദഖ നടത്തുന്നത് അതിന്റെ തുടക്കക്കാരൻ ഇബ്രാഹിം നബിയാണ്. ഇങ്ങനെ തുടങ്ങി കാന ഉമ്മ, അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതാണ് ഖുർആൻ പറയുന്നത് രണ്ടാമത്, ഖാനിതല്ലില്ലാഹ്, അല്ലാഹുവിന് അങ്ങേയറ്റത്തെ വണക്കം ഉള്ള ആളാണ്, നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്, നല്ല ഭക്തിയുള്ളവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇതെന്തിനാണ് പറയുന്നത്? നമ്മളും അങ്ങനെയുള്ളവരാകണം. അള്ളാഹിനോട് വണങ്ങിയിട്ട് നന്നായി ദുആ ചെയ്യുന്നവൻ എന്ന അർത്ഥം കൂടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്യുമ്പോൾ അതാണ് ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഇബ്രാഹിമ അവ്വാ, അല്ലാഹുവിന്റെ അദാബിനെ പേടിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആ എന്ന സങ്കടത്തിന്റെ സൂചക ശബ്ദം മഹാനവറുകൾ നന്നായി അധികരിപ്പിക്കാറുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, തനിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും മഹാനവറുകൾ ദുആ ചെയ്യുമായിരുന്നു. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നൊരു ആ ഒരു സ്വഭാവം അത് നമുക്കും ഉണ്ടാകണം. മാത്രമല്ല, മഹാനവറുടെ ദുആയാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ, പഠിച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വമിൻ ദുരിയത്തി, എന്റെ സന്താനങ്ങളെയും. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾ മക്കളെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നവരാണ്. അതുമാത്രം പോരാ, അവർ നിസ്കരിക്കുന്നവരാകാൻ ആത്മാർത്ഥമായി നമ്മൾ രക്ഷിതാക്കൾ ദുആ ചെയ്യണമെന്നാണ് ഇതിൽ നിന്നുള്ള സൂചന. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇതൊരുപാട് വിശദീകരിക്കാനുള്ളതാണ്. മൂന്നാമതായി അല്ലാഹു പറയുന്നു, ഹനീഫ, ഒന്നിലേക്കും ചായാതെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ശരീഅത്ത് പരിപൂർണമായി മറ്റൊന്നിലേക്കും ശ്രദ്ധ പതിപ്പിക്കാതെ ജീവിതത്തിൽ കൊണ്ടുവരുന്നയാൾ. നമ്മൾ പലരും അല്പവിശ്വാസികളാണ്. നമ്മൾക്ക് ചിലർക്ക് ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവും, പക്ഷേ സാമ്പത്തികമായി ഇടപാടുകളിൽ ശ്രദ്ധയുണ്ടാവില്ല. ചിലർക്ക് സാമ്പത്തികമായി വലിയ ശ്രദ്ധയായിരിക്കും, സമൂഹത്തിനോട് കുടുംബത്തിനോട് ഇടപെടുന്നതിൽ ഒരുപാട് ഇസ്ലാമിന്റെ നിയമങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവനായിരിക്കാം. ഏത് നിലയിലും ഇസ്ലാമിന്റെ കണിശമായ തീരുമാനങ്ങൾക്ക് അതീതമായി ജീവിക്കുന്നവനാകണം യഥാർത്ഥമായ മുഅ്മിനെന്ന്. അതാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലം യകും മിനൽ മുശ്രികീൻ, കരകളഞ്ഞ ഏകദൈവ വിശ്വാസിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഈ രണ്ട് ആയത്തുകളെ കുറിച്ച് ഈ സമയത്തുള്ളിൽ പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമാകാത്ത വിധം വിശദീകരണം ഒരുപാടുണ്ട്. മഹാനായ അവസാനത്തതായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മഹാനവറുകൾ ചെറിയൊരു അനുഗ്രഹത്തിന് പോലും നന്ദി ചെയ്യുന്നവനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളും അങ്ങനെയാകണം, അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടെ ജീവിക്കണം. മാത്രമല്ല, വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, അവിടുത്തേക്ക് ജീവിതത്തിൽ ദുന്യവിയായ ലോകത്ത് വലിയ സ്ഥാനം നൽകി, ബഹുമാനം നൽകി. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇബ്രാഹിം നബിയെ ലോകത്ത് എല്ലാ മതക്കാരും ഒരുപോലെ ബഹുമാനിക്കുന്നുണ്ട്. ക്രൈസ്തവരിൽ, ജൂതന്മാരിൽ എബ്രഹാം എന്നൊക്കെ നമ്മൾ പേര് കേട്ടിട്ടില്ലേ, അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുകയാണ് അവർ. എബ്രഹാം ഏത് മതക്കാരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരേ ഒരു വ്യക്തി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മാത്രമല്ല, നമ്മൾ അതിലേറെ കൂടുതൽ ഓരോ ദിവസം 20 തവണയെങ്കിലും ഇബ്രാഹിം എന്ന നാമം ഉരുവിടുന്നവരാണ് ഞാനും നിങ്ങളും. ഓരോ നിസ്കാരത്തിലും സ്വലാത്ത് ചൊല്ലണമെന്ന് റസൂറുള്ള പഠിപ്പിച്ചപ്പോ ഏത് സ്വലാത്താണ് ഞങ്ങൾ ചൊല്ലേണ്ടതെന്ന് ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ച സന്ദർഭത്തിൽ റസൂറുള്ള പറഞ്ഞത് ഇബ്രാഹിമീയ സ്വലാത്താണ്. അതിൽ 4 തവണയാണ് ഇബ്രാഹിം നബിയുടെ പേരുള്ളത്. ദിവസവും 20 തവണ മുഅ്മിനീങ്ങൾ ഒരു ഉരുവിടുകയാണ്.
മാത്രമല്ല അവിടുത്തെ സ്മാരകമായി നിരവധി അനുഷ്ഠാനങ്ങളുണ്ട്. ഹജ്ജ്, ഉദഹിയത്ത്, ഒരുപാട് സൗധങ്ങളുണ്ട്, മഖാമു ഇബ്രാഹിം, കഅബ തുടങ്ങി അതുപോലെ പ്രാർത്ഥനകളുണ്ട്. അതാണ് ഇബ്രാഹിമിയ സ്വലാ. ഇങ്ങനെ തുടങ്ങി നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇബ്രാഹിം നബി ഓർക്കേണ്ടതും അവിടുത്തെ ജീവിതം പകർത്തേണ്ടതും നമ്മൾ. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തമ്മയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.